പെരുന്നാളിന്റെ അന്ന് ഈ കടമക്കുടി പഞ്ചായത്തിലെ കള്ള് കുടിക്കാത്തവനായിട്ട് നീ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോന്നാ? ദേ നോക്ക്, കൊമ്പനായിലെ ജോൺ സാറ്. സാറ് ക്ഷമിക്കണം കേട്ടാ, എന്റെ ബന്ധുവാണ്, അക്കരെ നിന്ന് പെരുന്നാൾ ഇവിടെ വന്നാണ്, അറിയാൻ പാടില്ല അഞ്ഞാട്ടാണ് സാർ. അതാരാണെന്നറിയോ? ഇല്ല. ഈ നാട്ടില് പഠിപ്പും വിവരമുള്ള ഒരേ ഒരാൾ, സകല നിയമം അറിയാവുന്ന വക്കീൽ, കൊമ്പനായിലെ ജോൺ സാർ. ഞങ്ങള് പോയി വിളിച്ചോണ്ട് വരാം സാറേ. അതിന്റെ ആവശ്യമില്ല, അക്കരെ ആശുപത്രി കൊണ്ടുപോവാം. സാറേ, മഴയുടെ ലക്ഷണമുണ്ട്, നമുക്ക് വൈറ്റാട്ടിനെ വിളിക്കാം. എനിക്ക് ഈ നാട്ടിലെ പഴഞ്ചൻ രീതികളൊന്നും വിശ്വാസമില്ല, താല്പര്യമില്ല. എന്റെ ഭാര്യ എവിടെ പ്രസവിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. വഞ്ചി ഇറക്കണം സാറേ. നമ്മ ആശുപത്രി എത്തിയാവില്ല, നമ്മുടെ കുഞ്ഞിന് കിട്ടിയേയില്ല. മിണ്ടാതിരിക്കണം. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിനു മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. നിങ്ങൾ കുറച്ച് നേരത്തെ കൊണ്ടുവരണമായിരുന്നു. സോറി, കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സംഭവിച്ചല്ലോളെ. പഠിപ്പും വിദ്യാഭ്യാസവും ഉണ്ടായിട്ട് എന്താടാ കാര്യം? കാർത്തമാര് പറഞ്ഞിട്ട് നീ കേട്ടില്ലല്ലടാ. ഡോക്ടറെ, ആ കുട്ടിക്ക് അനക്കമുണ്ട്, കാലൊനുങ്ങുന്നുണ്ട്. അതെ, ഇവൻ മരണത്തിൽ നിന്ന് തിരിച്ചു വന്നവനാ. ആളിത്തിരി സ്പെഷ്യലാ. സന്തോഷായില്ലേ സാറേ? അയ്യോ, കൊള്ളല്ലോ.